കാനഡയുടെ കൊടിയും നോക്കി വീട്ടിൽ വെറുതെ ഇരുന്ന എന്നെ സാധനം വാങ്ങിക്കാനായി ഭാര്യ പറഞ്ഞുവിട്ടു. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടൊക്കെ കണ്ടമാനം കടകൾ മാത്രം. മുട്ടയും പാലും ഞാൻ എവിടെ പോയി വാങ്ങും എന്റെ ദൈവമേ? മലയാളത്തിൽ എഴുതിയ ഇംഗ്ലീഷ് മരുന്നുകടയും നോട്ട്ബുക്കിൽ പോലും മാർജിൻ ഇല്ലാത്ത മാർജിൻ ഫ്രീ മാർക്കറ്റും ഒരാഴ്ച മുമ്പ് മുതലാളി ചവിട്ടിക്കൊന്ന ഫ്രഷ് ചിക്കൻ കിട്ടുന്ന കടയും സാധാരണക്കാരന്റെ ഈ സ്വർണക്കടയും ചെറുപ്പം മുതലേ ഇങ്ങേരെയും കണ്ടുവാർന്ന എനിക്ക് നടുക്കടലിന്റെ നടുക്ക് ഒറ്റയ്ക്കകപ്പെട്ട അവസ്ഥയായി. ഒന്നുകിൽ അപ്പൂപ്പന്റെയോ അമ്മയുടെയോ അപ്പന്റെയോ മക്കളുടെ ഒക്കെ പേരിടണം. എന്തു തന്നെ ആയാലും ഇതിപ്പോൾ ചായക്കടയ്ക്ക് ബാർബർ ഷോപ്പിന്റെ പേരിട്ടതുപോലെയായി. അത്ഭുതമെന്ന് പറയട്ടെ, എന്റെ നഗ്നനേത്രങ്ങളെ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അത്രയ്ക്ക് വിജൃംഭിച്ച ഒരു കാഴ്ച. ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയത് എന്നറിയില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി തറപ്പിച്ചു വായിച്ചു. അതെ, ഇത് അത് തന്നെ. ഫാറ്റ് ബാസ്റ്റേർഡ്. ഫാറ്റ് എന്നാൽ തടിച്ചത് എന്നർത്ഥം. മറ്റേത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ബോർഡ് മലയാളത്തിലായിരുന്നു എങ്കിൽ ചിരിച്ച് ഊപ്പാട് വന്നേനെ. ഇങ്ങനെയൊക്കെ ഒരു കടയ്ക്ക് പേരിടുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തു തന്നെ ആയാലും കടയ്ക്കിടാൻ പറ്റിയ പാരമ്പര്യം വിളിച്ചോതുന്ന നല്ല ഒന്നാം തരം പേര്. ഫാറ്റ് ബാസ്റ്റേർഡ്.